നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂടുതൽ സിനിമാ വൈറലി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രേമം എന്ന ഒരൊറ്റ സിനിമയിലൂടെ തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ മനസ്സിൽ കയറിപ്പറ്റിയ താരമാണ് അനുപമ പരമേശ്വരൻ. മേരി എന്ന ഒരൊറ്റ കഥാപാത്രം അത്രമേൽ താരത്തെ ഉയരങ്ങളിലെത്തിച്ചു. മാത്രമല്ല മേരിയുടെ ചുരുണ്ടമുടി കേരളക്കരയിൽ തരംഗമായി മാറുകയും ചെയ്തിരുന്നു. മലയാള സിനിമയിലേക്കുള്ള തുടക്കം ഏറെ മികച്ചതായിരുന്നു. എന്നാൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ മലയാളത്തിൽ നിന്നും ഇടവേളയെടുത്ത് തമിഴിലും തെലുങ്കിലും താരം ചേക്കേറി. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്ത താരം ഈ അടുത്തതായി ഇറങ്ങിയ മണിയറയിലെ അശോകനിലൂടെ വീണ്ടും എത്തുകയായിരുന്നു. അഭിനേത്രിയായി മാത്രമല്ല സഹസംവിധായക കൂടിയായ ഡബിൾ റോളിൽ അനുപമ പ്രവർത്തിച്ചിരുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താരറാണികൾക്ക് മുൻനിരയിലെത്തിയ അനുപമ പരമേശ്വരന് ഗോസിപ്പുകൾക്കും പഞ്ഞമില്ലായിരുന്നു. ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയും അനുപമയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യം പ്രചരിച്ചത്. ഇതേക്കുറിച്ച് കുറെ പേർ തന്നോട് ചോദിച്ചിരുന്നുവെന്ന് അനുപമ പറയുകയുണ്ടായി. സുഹൃത്തുക്കളാണ് ഞങ്ങൾ, അതിൽ കൂടുതൽ ഒന്നുമില്ല. ട്വിറ്ററിൽ നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുകയോ അവർ തിരിച്ചു ഫോളോ ചെയ്യുകയോ ചെയ്താലുടൻ ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നു. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളായിരുന്നു അത്. ബുംറയും അനുപമയും പ്രണയത്തിലാണോ എന്നായിരുന്നു ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച എന്നത്. വിശദീകരണവുമായി താരമെത്തിയതോടെയായിരുന്നു ചർച്ച അങ്ങനെ അവസാനിച്ചത് പോലും. അതോടൊപ്പം തന്നെ അന്യഭാഷയിലെ യുവ സംവിധായകനുമായി വിവാഹം ഉറപ്പിച്ചുവെന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ഈ അടുത്ത കാലത്ത് പ്രചരിച്ചിരുന്നു. വീട്ടിലേക്ക് വിളിച്ചായിരുന്നു ചിലരൊക്കെ ഇതേക്കുറിച്ച് ചോദിച്ചതെന്നും അനുപമ പറയുകയുണ്ടായി. ഞാൻ പോലും ഞെട്ടിയിരുന്നു ആ സമയത്ത്. ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറാക്കിയ ഒരുത്തൻ IMDB വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് ബോയ്ഫ്രണ്ട് എന്ന് അവന്റെ പേര് ചേർക്കുകയായിരുന്നു. സംവിധായകൻ, പ്രൊഡ്യൂസർ എന്നൊക്കെയായിരുന്നു സ്വയം വിശേഷിപ്പിച്ചത്. വ്യാജ ഐഡിയ ആയിരുന്നു അത്. ജീവനുള്ള ഒരാളുമായി ബന്ധപ്പെടുത്തി എന്റെ പേര് പറഞ്ഞോളൂ. ഫേക്ക് ഐഡിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റും ഇട്ടിരുന്നു എന്നും അനുപമ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത താരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായി അമ്മയോട് പറഞ്ഞിട്ടുമുണ്ടെന്നും പറയുന്നു. അന്യഭാഷയിൽ നിന്നൊന്നും ആരും ട്രോളാറില്ല. പ്രൊമോഷന് വേണ്ടി ധാരാളം അഭിമുഖങ്ങൾ കൊടുക്കാറുമുണ്ട്. ആരോഗ്യകരമായ വിമർശനങ്ങൾ നല്ലതാണ്. ഓവർ ആക്ടിംഗ് ആണെന്ന് ചിലർ പറയുമ്പോൾ അത് ഞാനും അംഗീകരിക്കാറുണ്ട്. വീട്ടുകാരെ ഓരോന്ന് പറയുന്നതും മോശമായ കമന്റുകൾ ഇടുന്നതും നല്ല പ്രവണതയല്ലെന്നും താരം പറയുകയാണ്. പ്രേമം പൂർത്തിയാക്കിയതിന് ശേഷമായാണ് തെലുങ്കിൽ താരം അഭിനയിക്കാനെത്തുന്നത്. സാമന്ത മനോഹരമായി തെലുങ്ക് സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് താനും ഭാഷ പഠിക്കാൻ ശ്രമിച്ചതെന്നും അനുപമ പറയുന്നു. സബ്ടൈറ്റിലുകൾ ഇല്ലാതെ തന്നെ സിനിമ കാണുകയും സ്റ്റാഫിനോടൊക്കെ തെലുങ്കിൽ സംസാരിക്കുകയും ചെയ്തായിരുന്നു ഭാഷ ശരിയാക്കിയത്. ആദ്യ സിനിമ മുതലേ തെലുങ്കിൽ സ്വന്തമായി ഡബും ചെയ്തിരുന്നു. അന്യഭാഷയിൽ അഭിനയിക്കുമ്പോൾ ആ ഭാഷ അറിയുകയും സംസാരിക്കുകയും ചെയ്താൽ വളരെ നല്ലതാണെന്നും താരം പറയുന്നു. സംവിധാനത്തിൽ താല്പര്യമുണ്ടെന്നും ഭാവിയിൽ താനും സ്വന്തം സിനിമയുമായി എത്തുമെന്നും താരം പറയുകയാണ്.